പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഇൻ ഇന്ത്യ ആണ്. ഫസ്റ്റ് ഇൻ ഇന്ത്യയിലെ രണ്ടാം ഭാഗമാണ് ചർച്ച ചെയ്തത്. ആദ്യ ഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് ഇന്ത്യയിൽ തന്നെ ഭരണരംഗത്ത് പ്രധാനമായും ഒന്നാമതായി എത്തിയ ആൾക്കാർ, ആദ്യമായി എത്തിയ വ്യക്തികളെയാണ് ചർച്ച ചെയ്തത്. ഇന്ന് അതിന്റെ രണ്ടാം ഭാഗം തുടർച്ചയാണ്, രണ്ടാം ഭാഗമാണ് ചർച്ച ചെയ്തത്. അപ്പൊ ആദ്യം വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് പോയി കണ്ടിട്ട് വരിക, അതും കൂടെ ചേർന്ന് വരുമ്പോഴാണ് ഈ പോർഷൻ കംപ്ലീറ്റ് ആകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. നമ്മുടെ ചാനൽ വേ ടു സക്സസ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. ഫസ്റ്റ് ഇൻ ഇന്ത്യ പാർട്ട് ടു. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ ഗവർണർ ജനറൽ ആണ് മൗണ്ട് ബാറ്റൺ. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ ഗവർണർ ജനറൽ ആണ് മൗണ്ട് ബാറ്റൺ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യ ഗവർണർ ജനറൽ ആണ് വില്യം ബെൻഡിങ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ ഗവർണർ ജനറൽ ആണ് മൗണ്ട് ബാറ്റൺ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യ ഗവർണർ ജനറൽ ആണ് വില്യം ബെൻഡിങ്. സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറൽ ആണ് സി രാജഗോപാൽ ആചാരി. സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറൽ ആണ് സി രാജഗോപാൽ ആചാരി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തിയാണ് ജസ്റ്റിസ് എം ഹിദായത്തുള്ള. ജസ്റ്റിസ് എം ഹിദായത്തുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തിയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ വ്യക്തിയാണ് ജസ്റ്റിസ് ഹരിലാൽ ജെ കെനിയ. എച്ച് ജെ കെനിയയാണ് സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ ഗവർണർ ജനറൽ ആണ് മൗണ്ട് ബാറ്റൺ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യ ഗവർണർ ജനറൽ ആണ് വില്യം ബെൻഡിങ്. സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ ആണ് സി രാജഗോപാൽ ആചാരി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയതിനു ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തിയാണ് ജസ്റ്റിസ് എം ഹിദായത്തുള്ള. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ വ്യക്തിയാണ് ഹരിലാൽ ജെ കെനിയ. ഇന്ത്യയിൽ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് സുകുമാർ സെൻ. ഇന്ത്യയിൽ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് സുകുമാർ സെൻ. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ ആദ്യ അധ്യക്ഷനാണ് ശാന്തി സ്വരൂപ് ഭട്നഗർ. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ ആദ്യ അധ്യക്ഷനാണ് ശാന്തി സ്വരൂപ് ഭട്നഗർ. ഇന്ത്യയിൽ ആദ്യ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സി എ ജി ആണ് വി നരഹരി റാവു. ഇന്ത്യയിലെ ആദ്യത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് വി നരഹരി റാവു. ഇന്ത്യൻ സിവിൽ സർവീസിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് സത്യേന്ദ്രനാഥ ടാഗോർ. സിവിൽ സർവീസ് പാസ്സായ ആദ്യ ഇന്ത്യക്കാരനാണ് സത്യേന്ദ്രനാഥ ടാഗോർ. സിവിൽ സർവീസിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് സത്യേന്ദ്രനാഥ ടാഗോർ. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരനാണ് എസ് പി സിൻഹ. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ എസ് പി സിൻഹയാണ്. ഇന്ത്യ സന്ദർശിച്ച ആദ്യ ചൈനീസ് സഞ്ചാരിയാണ് ഫാഹിയാൻ. ഇന്ത്യ സന്ദർശിച്ച ആദ്യ ചൈനീസ് സഞ്ചാരിയാണ് ഫാഹിയ. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ശാന്തി സ്വരൂപ് ഭട്നഗർ. ഇന്ത്യയിലെ ആദ്യത്തെ സി എ ജി ആണ് വി നരഹരി റാവു. ഇന്ത്യയിൽ സിവിൽ സർവീസ് പ്രവേശിച്ച ആദ്യ വ്യക്തിയാണ്, അത് ഇന്ത്യക്കാരനാണ് സത്യേന്ദ്രനാഥ ടാഗോർ. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനാണ് എസ് പി സിൻഹ. ഇന്ത്യ സന്ദർശിച്ച ആദ്യ ചൈനീസ് സഞ്ചാരിയാണ് ഫാഹിയ. ഇന്ത്യ സന്ദർശിച്ച ആദ്യ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ഹറോൾഡ് മാക്സ്മില്ലൻ. ഹറോൾഡ് മാക്സ്മില്ലൻ ആണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഇന്ത്യ സന്ദർശിച്ച ആദ്യ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ബ്രിട്ടന്റെ ഹൗസ് ഓഫ് കോമൺസിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരനാണ് ദാദാഭായ് നവറോജി. ബ്രിട്ടന്റെ ഹൗസ് ഓഫ് കോമൺസിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരനാണ് ദാദാഭായ് നവറോജി. ബ്രിട്ടന്റെ ഹൗസ് ഓഫ് ലോർഡ്സിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരനാണ് എസ് പി സിൻഹ. ഹൗസ് ഓഫ് ലോർഡ്സിൽ എസ് പി സിൻഹയും ഹൗസ് ഓഫ് കോമൺസിൽ ദാദാഭായ് നവറോജിയുമാണ്. ആംനസ്റ്റി ഇന്റർനാഷണലിലെ സെക്രട്ടറി ജനറലായ ആദ്യ ഇന്ത്യക്കാരനാണ് സലിൽ ഷെട്ടി. സലിൽ ഷെട്ടിയാണ് ആംനസ്റ്റി ഇന്റർനാഷണലിലെ സെക്രട്ടറി ജനറലായ ആദ്യ ഇന്ത്യക്കാരൻ. കോമൺവെൽത്ത് സെക്രട്ടറി ജനറലായ ആദ്യ ഇന്ത്യക്കാരനാണ് കമലേഷ് ശർമ്മ. കോമൺവെൽത്ത് സെക്രട്ടറി ജനറലായ ആദ്യ ഇന്ത്യക്കാരനാണ് കമലേഷ് ശർമ്മ. മൈക്രോസോഫ്റ്റ് കമ്പനിയുടെ സിഇഒ ആയ ആദ്യ ഇന്ത്യക്കാരൻ സത്യനാദല്ലയാണ്. സത്യനാദല്ലയാണ് മൈക്രോസോഫ്റ്റ് കമ്പനിയുടെ സിഇഒ ആയ ആദ്യ ഇന്ത്യക്കാരൻ. ഇന്ത്യ സന്ദർശിച്ച ആദ്യ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഹറോൾഡ് മാക്സ്മില്ലൻ. അതേപോലെ ബ്രിട്ടീഷ് ഹൗസ് ഓഫ് കോമൺസിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ദാദാഭായ് നവറോജിയും ഹൗസ് ഓഫ് ലോർഡ്സിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് എസ് പി സിൻഹയുമാണ്. ആംനസ്റ്റി ഇന്റർനാഷണൽ സെക്രട്ടറി ജനറലായ ആദ്യ ഇന്ത്യക്കാരനാണ് സലിൽ ഷെട്ടി. കോമൺവെൽത്ത് സെക്രട്ടറി ജനറലായ ആദ്യ ഇന്ത്യക്കാരനാണ് കമലേഷ് ശർമ്മ. മൈക്രോസോഫ്റ്റ് കമ്പനിയുടെ സിഇഒ ആയ ആദ്യ ഇന്ത്യക്കാരനാണ് സത്യനാദല്ല. എൽടിസി പ്രിലിംസ് റാങ്ക് ലിസ്റ്റ് ആണോ നിങ്ങളുടെ സ്വപ്നം? ഇതുവരെയുള്ള നിങ്ങളുടെ തയ്യാറെടുപ്പ് ശക്തമാക്കാൻ ഇതാ അൺ അക്കാഡമി ചാമ്പ്യൻസ് ലീഗ്. വരുന്ന നവംബർ 15, 22, 29 തീയതികളിൽ ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ്, മാത്സ്, സയൻസ് എന്നീ വിഷയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള സൗജന്യ ചാമ്പ്യൻഷിപ്പ് പരീക്ഷയിലും അവസാന പ്രിലിംസ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ പരീക്ഷയിലും പങ്കെടുക്കൂ. ടോപ്പേഴ്സിന് അൺ അക്കാഡമി തരുന്നു 1 വർഷത്തെ സൗജന്യ സബ്സ്ക്രിപ്ഷൻ. എൻറോൾ നൗ ഫോർ ഫ്രീ. ലെറ്റ്സ് ക്രാക്ക് ഇറ്റ്. ലോകബാങ്കിന്റെ സീനിയർ വൈസ് പ്രസിഡന്റും ചീഫ് ഇക്കണോമിസ്റ്റുമായ ആദ്യ ഇന്ത്യക്കാരനാണ് കൗഷിക് ബസു. ലോകബാങ്കിന്റെ സീനിയർ വൈസ് പ്രസിഡന്റും ചീഫ് ഇക്കണോമിസ്റ്റുമായ ആദ്യ ഇന്ത്യക്കാരനാണ്
കൗഷിക് ബസു. ആദ്യ ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനാണ് കെ സി നിയോഗി. ഇന്ത്യയുടെ ആദ്യ ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷനാണ് കെ സി നിയോഗി. ഇന്ത്യയിൽ അച്ചടിശാല കൊണ്ടുവന്നത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. ഇന്ത്യയിൽ അച്ചടിശാല കൊണ്ടുവന്ന ആദ്യ വ്യക്തിയാണ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ പൈലറ്റ് ആണ് ജെ ആർ ഡി ടാറ്റ. ഇന്ത്യയുടെ ആദ്യ പൈലറ്റ് എന്നറിയപ്പെടുന്നത് ജെ ആർ ഡി ടാറ്റയാണ്. ലോകബാങ്കിന്റെ സീനിയർ വൈസ് പ്രസിഡന്റ്, സീനിയർ വൈസ് പ്രസിഡന്റും ചീഫ് എക്കണോമിസ്റ്റുമായ ഇന്ത്യക്കാരനാണ് കൗഷിക് ബസു. ആദ്യ ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ കെ സി നിയോഗി. ഇന്ത്യയിൽ അച്ചടിശാല കൊണ്ടുവന്ന ആദ്യ വ്യക്തി ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. ഇന്ത്യയിലെ ആദ്യത്തെ പൈലറ്റ് എന്നറിയപ്പെടുന്നത് ജെ ആർ ഡി ടാറ്റയാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മെഴുകു പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനാണ് മഹാത്മാഗാന്ധി. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മെഴുകു പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ മഹാത്മാഗാന്ധി. രാജ്യസഭയിലെ ആദ്യ സെക്രട്ടറി ജനറൽ ആണ് എസ് എൻ മുഖർജി. രാജ്യസഭയിലെ ആദ്യ സെക്രട്ടറി ജനറൽ എസ് എൻ മുഖർജിയാണ്. ലോക്സഭയിലെ ആദ്യ സെക്രട്ടറി ജനറൽ ആണ് എം എൻ കൗൾ. ലോക്സഭയിലെ ആദ്യ സെക്രട്ടറി ജനറൽ ആണ് എം എൻ കൗൾ. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മെഴുകു പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ മഹാത്മാഗാന്ധി. രാജ്യസഭയിലെ ആദ്യ സെക്രട്ടറി ജനറൽ എസ് എൻ മുഖർജി. ലോക്സഭയിലെ ആദ്യ സെക്രട്ടറി ജനറൽ എം എൻ കൗളാണ്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഭാഗം ഇന്ത്യയിൽ രാഷ്ട്രീയ മേഖല അല്ലെങ്കിൽ ഭരണമേഖലയിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ അല്ലെങ്കിൽ ആദ്യത്തെ വ്യക്തികൾ എന്ന ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്ത്, രണ്ട് ഭാഗങ്ങളായി ചർച്ച ചെയ്തതാണ്. രണ്ട് ഭാഗങ്ങൾ കൂടി മുഴുവൻ തീർത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് മുഴുവൻ അറിയുമായി കേട്ടിട്ട് അറിയത്തില്ലാത്ത പോലെ മാത്രം എഴുതിയെടുക്കുക. അപ്പൊ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം എത്താം. നമ്മുടെ ചാനലിൽ നിങ്ങൾ തരുന്ന സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ.